നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. മണിപ്പൂർ വിഷയത്തിൽ നെഞ്ചിടിച്ച് തലങ്ങും വിലങ്ങും ഓടുകയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി. എന്തിനാണ് ഇക്കാലം അത്രയും മൗനം തുടർന്ന ബി ജെ പി സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ആശങ്കയോടെ മണിപ്പൂരിനെ ഉറ്റുനോക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. എല്ലാത്തിനും ഉത്തരമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരടക്കം കൃത്യമായ കണക്കുകൾ നിരത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ബി ജെ പിയുടെ അതിദയനീയമായ തോൽവിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എതിരാളികൾ പറഞ്ഞു നടക്കുന്ന അവർ പ്രവചിക്കുന്ന കള്ളക്കഥകളോ കെട്ടുകഥകളോ അല്ല, കൃത്യമായ കണക്കുകൾ നിരത്തി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂരിൽ മാസങ്ങളായി തുടർന്നിരുന്ന മൗനം ഇപ്പോൾ വെപ്രാളമായി മാറിയിരിക്കുന്നത്. ഇന്ത്യ എന്ന മഹാസഖ്യം എൻ ഡി എ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൻ ഡി എ സഖ്യം നിലവിൽ 12 സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലുള്ളത്. ഈ 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 219 ലോക്സഭാ സീറ്റുകളുണ്ട്. അതേസമയം ഇന്ത്യ നിലവിൽ ഭരിക്കുന്ന 11 സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 243. ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ നിലം തൊടാൻ കഴിയാത്ത വിധം തോൽപ്പിക്കാനായാൽ ഇന്ത്യ എന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിന് നിഷ്പ്രയാസം അധികാരത്തിലെത്താൻ സാധിക്കും. ബി ജെ പിയുടെ പതനവും അവിടെ ഉറപ്പാകും. ഈ കണക്കുകൾ മാത്രമല്ല, എണ്ണിയാൽ തീരാത്ത നിരവധി കണക്കുകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബി ജെ പിയെ പോലും ഞെട്ടിക്കുന്ന മറ്റൊരു യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചാൽ 38 പാർട്ടികൾ ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യത്തിന് 45% വോട്ടും 329 സീറ്റുകളുമാണുള്ളത്. ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന പ്രതിപക്ഷ മഹാസഖ്യത്തിലെ 26 പാർട്ടികൾക്കും ചേർന്ന് 38.78% വോട്ടും 187 സീറ്റുകളും മാത്രമാണുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എൻ ഡി എ എന്ന സഖ്യം എക്കാലവും ആശ്രയിക്കുന്നത് ബി ജെ പിയെയാണ് എന്നതാണ്. ഇതുതന്നെയാണ് ഒരേ സമയം അവരുടെ നേട്ടവും കോട്ടവുമായി മാറുന്നത്. 9 പാർട്ടികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നില്ല. 16 പാർട്ടികൾ ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിയാതെ ഇരുന്നവരാണ്. 7 പാർട്ടികൾ ഓരോ സീറ്റ് വീതം മാത്രമാണ് വിജയിച്ചത്. പിന്നെ അവശേഷിക്കുന്നത് പ്രധാനമായും 3 പാർട്ടികൾ മാത്രമാണ്. ഇതിൽ എൽ ജെ പിക്ക് 6 സീറ്റും ഷിൻഡെ പക്ഷത്തുള്ള ശിവസേനയ്ക്ക് 13 സീറ്റും അപ്നാദളിന് 2 സീറ്റുമാണുള്ളത്. ലളിതമായി പറഞ്ഞാൽ ബി ജെ പിയെ മാറ്റി നിർത്തിയാൽ കേവലം 28 സീറ്റും 7% വോട്ടും മാത്രമുള്ള ഒരു മുന്നണിയാണിത്. ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം ഉടലെടുത്താൽ മുന്നണി ശിഥിലമാണ്. അതുതന്നെയാണ് മണിപ്പൂരിൽ ഇപ്പോൾ ബി ജെ പി കാണിക്കുന്ന വെപ്രാളത്തിന് പിന്നിലും. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കം മാത്രം ഉടലെടുത്താൽ മതി എൻ ഡി എ സഖ്യം തകർന്ന് തരിപ്പണമാകാൻ, ഇന്ത്യക്ക് അധികാരത്തിലേക്ക് എത്താൻ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇക്കാലം അത്രയും മണിപ്പൂരിൽ മൗനം പുലർത്തിയിരുന്ന പ്രധാനമന്ത്രി പോലും ഇപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ ഇടപെടാൻ നീക്കങ്ങൾ നടത്തുന്നത്. ബി ജെ പി കഴിഞ്ഞാൽ എൻ ഡി എയിലെ ഏറ്റവും ശക്തമായ പാർട്ടി ഏതാണ്? ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു ഓപ്ഷൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ചെറു സഖ്യകക്ഷികളെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുന്നതും അവരുടെ പിന്തുണ തേടി വിജയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരൊറ്റ രാഷ്ട്രീയ വിഷയം ഉയർന്നു വന്നാൽ അത് വലിയ ചർച്ചാ വിഷയമായി മാറിയാൽ ബി ജെ പി ശിഥിലമാകും, ഒപ്പം എൻ ഡി എയിലെ മറ്റ് സഖ്യകക്ഷികൾ. പ്രതിപക്ഷ സഖ്യത്തിന്റെ വോട്ടുകൾ വിഭജിച്ചു നിന്നതാണ് 2019 തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇക്കുറി അതുണ്ടാകില്ല. ഒറ്റക്കെട്ടായി ഒറ്റക്കുട കീഴിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ അണിനിരന്നു കഴിഞ്ഞു. 20% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് ഭാരത് ജോഡോയ്ക്ക് ശേഷം 29% ഉയർന്നേക്കുമെന്നാണ് ലോക്നീതി, സി എസ് ഡി എസും എൻ ഡി ടിവിയും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കർണാടകയിൽ 219 കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിരുന്നത് ഒരു സീറ്റ് മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനെ ഇനി അത്തരം ഒരു സംഖ്യയിൽ തളച്ചിടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ർത്തിക്കാൻ കഴിഞ്ഞാൽ 28-ൽ 16 സീറ്റെങ്കിലും കോൺഗ്രസിന് നിഷ്പ്രയാസം കരസ്ഥമാക്കാം. 2019 2 സീറ്റ് മാത്രം നേടിയ ഛത്തീസ്ഗഡിലും 1 സീറ്റ് മാത്രം നേടിയ മധ്യപ്രദേശിലും സീറ്റ് ഒന്നും നേടാൻ കഴിയാതിരുന്ന രാജസ്ഥാനിലും ഹിമാചലിലും കോൺഗ്രസിന് ഇപ്പോഴും തിരിച്ചു വരവിനുള്ള സാധ്യതകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം അത് അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. ഇതേ നീക്കത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ കുത്തനെ വർദ്ധിക്കുമെന്നതും രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും പരിശോധിക്കുമ്പോൾ ും വിശകലനം ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ മഹാപ്രതിപക്ഷ സഖ്യം ഒറ്റക്കെട്ടായി മുന്നേറുകയാണെങ്കിൽ നിഷ്പ്രയാസം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തെ പരാജയപ്പെടുത്താൻ ഈ പ്രതിപക്ഷ സഖ്യത്തിന് സാധിക്കും എന്നത് ഉറപ്പാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് മഹാപ്രതിപക്ഷ സഖ്യം അടുത്ത കൂടിക്കാഴ്ചയുടെ തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 20 ആയിരിക്കും അടുത്ത മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ അടുത്ത യോഗം ചേരുക.